പ്രിയഛാത്രാഹ രുദ്ര ആറ്റ്സ്കൂട്ട് പ്രതി സർവേഷാം സ്വാഗതം കാമധേനുസുതയായിട്ടുള്ള നന്ദിനി പശുവിനെ സേവിച്ചുകൊണ്ട് ദിലീപ മഹാരാജാവും സുദക്ഷിണാദേവിയും കൂടെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദിനി ഈ ദിലീപ മഹാരാജാവിനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഹിമാലയത്തിലെ ഒരു ഗുഹയിലേക്ക് കയറി ചെന്നു പെട്ടെന്ന് തന്നെ ഒരു സിംഹത്തിൻ്റെ പിടിയിലകപ്പെട്ടു ആ സിംഹത്തിനെ വധിക്കാനായിക്കൊണ്ട് ദിലീപ മഹാരാജാവ് അമ്പയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറുങ്ങലിച്ചങ്ങട് നിന്നുപോയി അപ്പോൾ ആ സിംഹം താൻ ആരാണെന്നും എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നുമുള്ള കാര്യങ്ങൾ ദിലീപനോട് മനുഷ്യൻ എപ്രകാരത്തിലാണോ സംസാരിക്കുന്നത് അപ്രകാരത്തിൽ ദിലീപിനോട് പറഞ്ഞു അപ്പോൾ തൻ്റെ സംരക്ഷിക്കപ്പെടേണ്ട നന്ദിനി പശുവിനെ സംരക്ഷിക്കാനായിട്ട് തൻ്റെ ശരീരം നൽകാൻ തയ്യാറാണ് എന്ന് ദിലീപ് മഹാരാജാവ് സിംഹത്തിനെ അറിയിച്ചു ഇത്രയും തുച്ഛമായിട്ടുള്ള ഒരു പശുവിന് വേണ്ടി സർവ ഐശ്വര്യങ്ങളും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഈ ദിലീപ് മഹാരാജാവ് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അല്പം പരിഹാസത്തോടെ തന്നെ ആ സിംഹം പറയുകയാണുണ്ടായത് കൂടാതെ ദിലീപ് മഹാരാജാവ് ഇപ്പോൾ സ്വയം സമർപ്പിച്ചു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ ജീവൻ ജീവൻ പോയി കഴിഞ്ഞാലും ആകെ രക്ഷപ്പെടാൻ പോകുന്നത് ആരാണ് ഈ നന്ദിനി പശു മാത്രമാണ് എന്നാൽ ദിലീപ് മഹാരാജാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പിതാവിനെ പോലെ തൻ്റെ പ്രജകളെ മുഴുവൻ പാലിക്കാൻ സാധിക്കും എന്നാണ് മൂന്ന് ശ്ലോകങ്ങളിലൂടെ നമ്മളിവിടെ പഠിച്ചത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകത്തിൽ സിംഹം എന്താണ് പറയുന്നതെന്ന് നോക്കാം ചതുർത്ഥ ശ്ലോകല്യാണ പരമ്പരാണാം भोक्तारमूर्जस्वलमात्मदेहम् महीतलस्पर्शनमात्रभिन्नमृत्थं हि राज्यं पदमैन्द्रमाहु तद्रक्षकल्याणपरम्पराणां भोक्तारमूर्जस्वलमात्मदेहम् महीतलस्पर्शन भिन्नमृद्धं हि राज्यं पदमैन्द्रमाहु तद्रक्ष कल्याणपरम्पराणां भोक्तारम् ऊर्जस्वलम् आत्मदेहं महीतलस्पर्शनमात्रभिन्नं वृद्धं हि राज्यं पदम् ऐन्द्रम् അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞത് അങ്ങ് സ്വയം സമർപ്പിച്ചാൽ അങ്ങയുടെ ജീവൻ ദിലീപന്റെ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ ആകെ ആകെ രക്ഷപ്പെടുന്നത് നന്ദിനി പശു മാത്രമാണ് എന്നാൽ ദിലീപൻ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രജകളെയെല്ലാം ഒരു പിതാവിനെ എന്ന പോലെ ഒരു അച്ഛനെ എന്ന പോലെ പാലിക്കാൻ സാധിക്കും ഭൂതാനുകമ്പ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് അങ്ങയുടെ ദേഹത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്നാണ് പറയുന്നത് തദ്രക്ഷ കല്യാണ പരമ്പരാണാം ഭോക്താരം ഊർജസ്വലം ആത്മദേഹം ഊർജസ്വലം കല്യാണ പരമ്പരാണാം ഭോക്താരം ആത്മദേഹം രക്ഷ അതുകൊണ്ട് അങ്ങ് എന്താ ചെയ്യേണ്ടത് കല്യാണ പരമ്പരാണാം ഭോക്താരം മംഗളങ്ങളെല്ലാം അനുഭവിക്കാനുള്ള ഊർജസ്വലമായിട്ടുള്ള ബലിഷ്ഠമായിട്ടുള്ള അങ്ങയുടെ ഈ ദേഹം ആത്മദേഹം രക്ഷ രക്ഷിക്കൂ മഹീതലസ്പർശന ഭിന്ന ഭിന്നൃദ്ധം ഹി രാജ്യം പദമൈന്ദ്രമാഹു പണ്ഡിതന്മാരെന്താണ് പറയുന്നത് എന്നറിയോ സമൃദ്ധമായിട്ടുള്ള രാജ്യം മഹീതല സ്പർശന മാത്ര ഭിന്നം ഐന്ദ്രം പദമാഹു ഭൂമിയിൽ സ്പർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വിഭിന്നമായിട്ടുള്ള അതായത് ഭൂമിയിലെ സ്വർഗമാണ് സമൃദ്ധമായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്താ പറയുന്നത് കല്യാണ പരമ്പരാണ മംഗളങ്ങളെല്ലാം അനുഭവിക്കാനുള്ള ബലിഷ്ഠമായിട്ടുള്ള ഊർജസ്വലമായിട്ടുള്ള അങ്ങയുടെ ദേഹത്തെ അങ്ങ് സംരക്ഷിക്കൂ അങ്ങയുടെ ഈ സമൃദ്ധമായ ഈ രാജ്യം ഭൂമിയിലെ സ്വർഗം തന്നെയാണ് അപ്രകാരമുള്ള സമൃദ്ധമായ രാജ്യങ്ങൾ ഭൂമിയിലെ സ്വർഗം തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയപ്പെടുന്നു പദഛേദ തദ്രക്ഷ തത് അധികം രക്ഷ भोक्तार ऊर्जस्वलमात्मदेहं भोक्तारम् अधिकम् ऊर्जस्वलम् अधिकम् आत्मदेहं भोक्तारमूर्जस्वलमात्मदेहं आत्म महीतलस्पर्शनमात्र मात्रभिन्नं महीतलस्पर्शनमात्रभिन्नम् अधिकं वृद्धं महीतलस्पर्शनमात्रभिन्नं पदमैन्द्रमाहु पदम् अधिकम् ऐन्द्रम् अधिकम् आहुः पदमैन्द्रमाहुः अन्वयः तत् कल्याणपरम्पराणां भोक्तारम् ऊर्जस्वलम् आत्मदेहं रक्ष हि विद्वांसः वृद्धं राज्यं महीतलस्पर्शनमात्रभिन्नम् ऐन्द्रं पदम् आहुः विग्रहः कल्याणपरम्पराणां कल्याणानां परम्पराः कल्याणपरम्पराः तासां कल्याणपरम्पराणाम् ऊर्जस्वलम् ऊर्जः अस्य अस्ति इति ऊर्जस्वलः तम् ऊर्जस्वलम् आत्मदेहम् आत्मनः देहः आत्मदेहः तम् आत्मदेहं महीतलस्पर्शनमात्र मह्याः तलं महीतलं तस्य स्पर्शनं महीतलस्पर्शनं तदेव प्रमाणमस्येति महीतलस्पर्शनमात्रम् तेन भिन्नं महीतलस्पर्शनमात्रभिन्नम् ऐन्द्रम् इन्द्रस्य इदम् ऐन्द्रम् आशयः मनीषिणः सुसमृद्धं राज्यं भूलोकस्वर्गम् इति वदन्ति अतः तस्य परिपालनार्थं സമസ്ത മംഗളാനാം അനുഭോക്താരം സ്വശരീരം പാലയ മനീഷിണ സുസമൃദ്ധം രാജ്യം മനീഷിണ പണ്ഡിതന്മാര് മനീഷികളായിട്ടുള്ളവര് സുസമൃദ്ധം രാജ്യം ഭൂലോകസ്വർഗം ഇത് വധന്തി വളരെ സമൃദ്ധമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള രാജ്യത്തെ ഭൂലോകസ്വർഗം ഭൂമിയിലുള്ള സ്വർഗമാണ് എന്നാണ് പറയുന്നത് അതഹ തസ്യ പരിപാലനാർത്ഥം അതുകൊണ്ട് അതിനെ പരിപാലിക്കാനായിട്ട് സമസ്ത മംഗളാനാം അനുഭോക്താരം എല്ലാ മംഗളങ്ങളെയും അനുഭവിക്കാനുള്ള സ്വശരീരം പാലയ അങ്ങയുടെ സ്വന്തം ശരീരത്തെ പാലിക്കൂ ധാതു പരിചയ ആഹു ഭ്രൂഞ്ഞ് വ്യക്തായം വാചി ലട്ട് പരസ്മൈപതി പ്രഥമ പുരുഷ ബഹുവചനം ആഹ ആഹതു ആഹു ശ്ലോകം ഒന്നും കൂടെ ചൊല്ല തദ്ര കല്യാണ പരമ്പരാണോർജസ്വലമാത്മദേഹം മഹീതലസ്പർശനമാത്ര ഭിന്നൃത്ഥം ഹി രാജ്യം പദമൈന്ദ്രമാഹു അഞ്ചാമത്തെ ശ്ലോകം देवानुचरस्य वाचं मनुष्यदेव पुनरप्युवाच धेन्वा तदध्यासितकातरक्ष्या निरीक्ष्यमाण सुतरां दयालु निशम्यदेवानुचरस्य वाचं मनुष्यदेव पुनर धेन्वा तदध्यासितकातराक्ष्या निरीक्ष्यमाण सुतरां दयालु निशम्य देवानुचरस्य वाचम् मनुष्यदेवः पुनः अपि उवाच धेन्वा तदध्यासितकातराक्ष्या നിരീക്ഷ്യമാണ് ഹുതരാം ദയാളുഹു സിംഹത്തിൻ്റെ ഇത്രയൊക്കെയുള്ള സംഭാഷണങ്ങൾ ദിലീപനോടുള്ള ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടിട്ട് ദിലീപൻ മറുപടി പറയാൻ തുടങ്ങുകയാണ് ദേവാനുചരസ്യ വാചം നിശമ്യ ദേവാനുചരനായിട്ടുള്ള ശിവന്റെ അനുചരനായിട്ടുള്ള സിംഹത്തിന്റെ വാചം നിശമ്യ വാക്കുകൾ കേട്ടിട്ട് മനുഷ്യദേവഹ പുനരഭി ഉച മനുഷ്യദേവഹ ദിലീപ ദിലീപൻ വീണ്ടും പറയാൻ തുടങ്ങി എങ്ങനെയുള്ള ദിലീപനാണ് ധേന്വാ തധ്യാസിത കാതരാക്ഷേന്വ നിരീക്ഷ്യമാണ സുതരാം ദയാലുഹു മനുഷ്യദേവഹ പുനരഭി ഉവാച ആ സിംഹത്തിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരു നിൽക്കുന്ന ആകപ്പാട് പേടിച്ചു നിൽക്കുന്ന ആ ഒരു പശുവാണ് നന്ദിനി ആ നന്ദിനിയുടെ ആ ഭയാർദ്രമായിട്ടുള്ള ആ കണ്ണുകൾ ആ കണ്ണുകളും കൊണ്ട് ദിലീപ് മഹാരാജാവിനെ നോക്കുകയാണ് വളരെ പേടിച്ചിരണ്ടുകൊണ്ടുള്ള ആ കണ്ണുകളെ കൊണ്ട് ദിലീപ് മഹാരാജാവിനെ നോക്കുമ്പോൾ കൂടുതൽ ദയാർദ്ര ചിത്തനായിട്ട് ദിലീപ് മഹാരാജാവ് സിംഹത്തിനോട് വീണ്ടും പറഞ്ഞു തുടങ്ങി ആ നന്ദിനി പശുവിൻ്റെ ആ ഒരു അവസ്ഥ നന്ദിനി പശു ഒരു സിംഹത്തിൻ്റെ കയ്യിലകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പശു സിംഹത്തിൻ്റെ കയ്യിലകപ്പെട്ട എന്തായിരിക്കും അവസ്ഥ പേടിയായിരിക്കും അല്ലേ അപ്പോൾ ആ പേടിച്ചരണ്ട ആ കണ്ണുകളെ കൊണ്ട് തന്നെ രക്ഷിക്കുന്ന ആ ആളെ ഒന്ന് നോക്കുകയാണ് ആ സമയത്ത് എങ്ങനെയാണ് ആ പശുവിനെ സംരക്ഷിക്കുക എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആകെ വിഷമിച്ചു നിൽക്കുന്ന ആ ദിലീപൻ്റെ മനസ്സ് ഒന്നുകൂടെ ദയാർദ്രമായി അങ്ങനെ അങ്ങനെയുള്ള ആ ദയാർദ്ര ദയാർദ്രചിത്തനായിട്ടുള്ള ആ ദിലീപൻ ദേവാനുചരസ്യ വാചം നിശമ്യ പുനരഭ്യുവാച സിംഹത്തിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി ഇവർ തമ്മിലുള്ള സംഭാഷണമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ദിലീപൻ പറയുകയാണ് സിംഹത്തിനോട് എന്താ പറഞ്ഞെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്കറിയാം പദച്ഛേദ പുനരഭ്യുവാച പുനഃ അധികം अपि अधिकम् उवाच अन्वयः देवानुचरस्य वाचं निशम्य तदध्यासितकातराक्ष्या धेन्वा निरीक्ष्यमाणः सुतरां दयालुः सन् मनुष्यदेवः पुनरपि उवाच विग्रहः देवानुचरस्य देवस्य अनुचरः देवानुचरः तस्य देवानुचरस्य तदध्यासितकातराक्ष्या तेन अध्यासितं तदध्यासितं तदध्यासितेन कातरे अक्षिणी यस्याः सा तदध्यासितकातराक्षी तया तदध्यासितकातराक्ष्या धातुपरिचयः उवाच ब्रूञ् व्यक्तायां वाजि धातोः लिट् परस्मैपदि प्रथमपुरुष एकवचनम् उवाच ऊचतुः ऊचुः आशयः नन्दिनी सिंहस्य प्रवृत्या भयार्द्रलोचना भूत्वा राजानम् ईक्षितवती तदा ആർദ്രഹൃദയ രാജ ദിലീപ്വരഭ സിംഹസ്യ വാചം ശ്രുവാ പുനരപി അ നന്ദിനി നന്ദിനി പശു സിംഹസ്യ പ്രവൃത്തിയാ സിംഹം പിടിച്ചു വച്ചിരിക്കുകയാണ് ആ സിംഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയാൽ ഭയാർദ്രലോചനാഭൂത്വ ഭയാർദ്രലോചനയായിട്ട് പേടിച്ചിരണ്ട കണ്ണുകളോടു കൂടിയിട്ട് രാജാനം നിക്ഷിതവതി രാജാവിനെ നോക്കി തഥാ അപ്പോൾ ആർദ്രഹൃദയ രാജാ ദിലീപ വളരെയധികം ആർദ്രഹൃദയനായിട്ട് ദിലീപം ദിലീപ് മഹാരാജാവ് മഹേശ്വര ഭത്യസ്യ സിംഹസ്യ വാചം ശ്രുത്വ ഇത്രയും നേരം സിംഹമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വാക്കുകളെല്ലാം കേട്ടിട്ട് പുനരഭി അവത് വീണ്ടും

त्युदग्र क्षत्रस्य शब्दो भुवनेषु रूढ राज्येन किं तद्विपरीतवृत्तेः प्राणैरुपक्रोशमलीमसैर्वा क्षतात् किलत्रायत इत्युदग्र क्षत्रस्य शब्दो भुवनेषु रूढ ज्येन किं तद्विपरीतवृत्ते प्राणैरुपक्रोशमलीमसेर्वा क्षतात् किल त्रायत इति उदग्रह। क्षत्रस्य शब्दः भुवनेषु रूढः राज्येन किं तद् വിപരീതവൃത്തെ പ്രാണൈ ഉപക്രോശമസൈ വായതഗ്രത്രൂഢ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ക്ഷത്രശബ്ദം ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഈ രാജ്യവും അതുപോലെ അങ്ങനെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന അപവാദങ്ങൾ ആ അപവാദങ്ങൾ കൊണ്ട് മലിനമായിട്ടുള്ള ഈ പ്രാണനും ധരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ക്ഷത്രിയ ശബ്ദം ക്ഷത്ര ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് ക്ഷതങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് മുറിവുകളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നതാണ് ക്ഷത്ര ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ഷത്രിയ വംശത്തിൽ പിറന്ന ഞാൻ ക്ഷത്ര ശബ്ദത്തിന് വിപരീതമായി പ്രവർത്തിച്ച് നേടുന്ന ഈ രാജ്യം വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും രാജ്യം കിട്ടും എൻ്റെ പ്രാണനെ തിരിച്ചു കിട്ടും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്ന ഈ മലിനമായിട്ടുള്ള മറ്റുള്ളവരുടെ നിന്ദാവചനങ്ങളെ കൊണ്ടും മലിനമായിട്ടുള്ള എൻ്റെ ഈ പ്രാണൻ കൊണ്ടും അങ്ങനെ കിട്ടുന്ന രാജ്യം കൊണ്ടും എന്താണ് പ്രയോജനം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത് പദച്ചേദ ത്രായത ഇത്യുദഗ്രഹ ത്രായതെ അധികം ഇത്തി അധികം ഉദഗ്രഹ ത്രായത ഇത്യുദഗ്രഹ शब्दो भुवनेषु शब्दः अधिकं भुवनेषु शब्दो भुवनेषु प्राणैरुपक्रोशमलीमसैर्व प्राणैः अधिकम् उपक्रोशमलीमसैः अधिकं वा प्राणैरुपक्रोशमलीमसेर्वा अन्वयः उदग्रः क्षत्रस्य शब्दः क्षतात्रायते इति भुवनेषु रूढः किल तद्विपरीतवृत्तेः राज्येन वा उपक्रोशमलीमसैः प्राणैः किं किं प्रयोजनं विग्रहः क्षत्रस्य क्षतात् त्रायते इति क्षत्रः तस्य क्षत्रस्य तद्विपरीतवृत्तेः

ക്ഷത് ത്രയത ക്ഷത്രശം ലോകെ പ്രസിദ്ധ താ വിരുദ്ധവ്യാപാരവ രാജഭാവേനേതൃശൈ നിന്ദന പ്രാണൈ വയോജനം ക്ഷതേ ക്ഷതങ്ങളിൽ നിന്ന് മുറിവുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുക എന്നതാണ് ക്ഷത്രശബ്ദത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് ക്ഷത്ര ശബ്ദത്തിൻ്റെ അർത്ഥം ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവന് പ്രവർത്തിക്കുന്ന ഒരു രാജാവിന് ഈ ആ രാജാവിൻ്റെ ആ മലീമസമായിട്ടുള്ള ആ പ്രാണനെ കൊണ്ട് നിന്ദന നിന്ദിക്കപ്പെടുന്ന ആ പ്രാണനെ കൊണ്ട് എന്താണ് പ്രയോജനം ഇവിടെ ഉപക്രോശ മലീമസേഹി എന്നതുകൊണ്ട് സിംഹം പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ ലോകവാസികൾ എപ്രകാരത്തിലൊക്കെ ഈ രാജാവിനെ നിന്ദിക്കുമോ ആ ലോകവാസികളുടെ ആ അധിക്ഷേപത്തെയാണ് ഇവിടെ ഈ ഉപക്രോശ മലീമസേഹി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്ലോകം നമുക്ക് ഒന്നും കൂടെ കേൾക്കാം ക്ഷതാ ിലിത്രായുതഗ്ര ശബ്ദോ ഭുവനേഷുരൂഢ രാജ്യേനവൃത്തെ പ്രാണരുപക്രോശമലേർവാ നമ്മള് ആറ് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ദിലീപ് മഹാരാജാവ് സിംഹത്തിനോട് സംസാരിച്ചു തുടങ്ങി ഇനി ബാക്കി എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ക്ലാസുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ദിലീപൻ എന്തായിരിക്കും സിംഹത്തിനോട് പറഞ്ഞത് എന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ധന്യവാദ